ഹായ് ഫ്രണ്ട്സ്, ഇത് ജിൻഡോയാണ്. ജെ ടി സി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കൃഷിക്കാരാണ്. ഒരു തവണയെങ്കിലും ഒരു കൃഷിയെങ്കിലും ചെയ്യാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ നമ്മൾ ഒരു കൃഷി ചെയ്യുമ്പോൾ അതിലേക്ക് വളങ്ങളൊക്കെ ചേർക്കാറുണ്ട്. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികളൊക്കെ ചേർക്കാറുണ്ട്. ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള മൈക്രോന്യൂട്രിയൻസ് നമ്മളെങ്ങനെ കൊടുക്കുക? വേറൊന്നുമല്ല, ഈ ബോറോൺ, സൾഫർ, സിങ്ക്, മഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയവയൊക്കെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമുണ്ട്. ഇതൊക്കെ എങ്ങനെ ചെടികൾക്ക് കിട്ടുക? ചിലർ ചാണകവെള്ളം തെളിയിച്ചൊഴിച്ചു കൊടുക്കും, ചിലർ ചാണകവും നമ്മുടെ മറ്റേ പിണ്ണാക്കും വേപ്പ് പിണ്ണാക്കൊക്കെ കൂടി പുളിപ്പിച്ചിട്ട് വിഘടിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും. അതൊക്കെ ഒരു രീതി തന്നെ. എന്നാലും മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവ് വരും, ഈ ബോറോൺ, സിങ്ക്, മഗ്നീഷ്യത്തിൻ്റെ കുറവ് വരും. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ കവർ ചെയ്ത് പോകാൻ എന്താ ചെയ്യുക? ഇതൊക്കെ ചെടിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. ആദ്യമേ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറായിട്ട് എനിക്ക് തരിക. ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും അമർത്തി കഴിഞ്ഞാൽ ഓരോ വീഡിയോസും നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് നമ്മുടെ ചെടികൾക്ക് ആവശ്യം മൈക്രോന്യൂട്രിയൻസിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യമാണ് മൈക്രോന്യൂട്രിയൻസ്. ഇപ്പോൾ പയർ ചെടിയാണെന്നുണ്ടെങ്കിൽ 45 ദിവസം പൂവിടും, പിന്നെ 90-120 ദിവസം വരെ നമുക്ക് പയർ പൊട്ടിക്കാൻ പറ്റും. അപ്പോൾ അതിന് മുന്നേ ഇപ്പോൾ ഞാൻ പയർ ചെടിയുടെ കാര്യമാണ് പറയുന്നത്, എല്ലാ ചെടികൾക്കും ഇത് ആവശ്യമാണ്. അപ്പോൾ ഞാൻ പയർ ചെടിയെ കുറിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ പയർ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ വിത്ത് വിതച്ചിട്ടുള്ള പയർ ചെടികൾക്കാണെന്നുണ്ടെങ്കിൽ 30-45-60 ദിവസങ്ങളിലാണ് ഇത് തെളിക്കേണ്ടത്. പറിച്ച് നടന്നതാണെങ്കിൽ 15-30-45, എങ്ങനെയാണ് ഇതിന് കണക്ക്? ഇത് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ സമ്പൂർണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള KAU മൾട്ടിമിക്സ് ആണ്. ഇതിലടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ സിങ്ക്, ബോറോൺ, ചെമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, മോളിഡീനം തുടങ്ങിയ മൈക്രോന്യൂട്രിയൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പയർ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ആവശ്യമാണ്. ഇത് ഇതിൻ്റെ ഉപയോഗക്രമമൊക്കെ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ തെളിക്കേണ്ടതെന്നാണ് ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോണത്. ഇതാണ് സമ്പൂർണ്ണ KAU മൾട്ടിമിക്സ്. നമ്മുടെ പച്ചക്കറികൾക്ക് ആവശ്യമായിട്ടുള്ള ഇലകളിൽ തെളിക്കാൻ വേണ്ടി നിർമ്മിച്ച സൂക്ഷ്മ മൂലക മിശ്രിതം. ഇതിൽ മഗ്നീഷ്യം, സൾഫർ, ബോറോൺ, സിങ്ക്, കോപ്പർ, അയൺ, മാഗ്നീസ്, മോളിബ്ഡീനം തുടങ്ങിയ സാധനങ്ങളൊക്കെ മൈക്രോന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രമാണ് ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ മണ്ണുത്തിൽ നിന്ന് കിട്ടും, പിന്നെ തൃശ്ശൂർ നമ്മുടെ അഗ്രോ ഗ്രീൻ പാർക്കിൽ നിന്നൊക്കെ കിട്ടും നമുക്ക് ഈ സാധനം. ഇതിൻ്റെ ഉപയോഗക്രമം എന്ന് പറയുന്നത് 2 ടൈപ്പുണ്ട്. 5 ഗ്രാം KAU മൾട്ടിമിക്സ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അത് നേരിട്ട് ചെടികൾ നമ്മൾ മണ്ണിൽ തടുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് 30-45-60 ദിവസങ്ങൾ തെളിച്ചു കൊടുക്കുക. അതിന് താഴെ കൊടുത്തിട്ടുണ്ട് പറിച്ച്. നമ്മൾ മറ്റേ ഗ്രോ ബാഗ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പോട്ട് ട്രയലൊക്കെ നട്ടിട്ട് പറിച്ച് നടില്ലേ, അങ്ങനത്തേനാണെന്നുണ്ടെങ്കിൽ 15-30-45 ദിവസങ്ങളിൽ കൊടുക്കണം. ഇതാണ് അതിൻ്റെ ഇപ്പോൾ ഇതിലെ അതിൻ്റെ മൂലകങ്ങളുടെയൊക്കെ കറക്റ്റായിട്ടുള്ള റേഷൻ കൊടുത്തിട്ടുണ്ട്, തൂക്കം കൊടുത്തിട്ടുണ്ട്. വില 1/2 കിലോന് 120 രൂപയാണ് ഞങ്ങളിത് വാങ്ങിയിട്ടുള്ളത്, 115-120 രൂപ. പിന്നെ പാക്കിംഗ് ഡേറ്റ് നോക്കുക. നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇത് പാക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ആകെ 3 അല്ലെങ്കിൽ 5-6 മാസമാണ് നിൽക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ച് വയ്ക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സമ്പൂർണ്ണ 3 ഗ്രാം 3 ലിറ്റർ വെള്ളത്തിലേക്ക് എങ്ങനെയാണ് സ്പ്രേ ചെയ്യേണ്ടത് നോക്കിയാലോ. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് സ്പ്രേയറിലേക്ക് ആക്കിയിടാം. അപ്പോൾ നമ്മൾ ഈ മൈക്രോന്യൂട്രിയൻസ് എങ്ങനെ എടുക്കണം, എത്ര വെള്ളത്തിലേക്ക് ചേർക്കണം എന്നുള്ളതിന് എന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഇതിപ്പോൾ അളക്കണ ഒരു മെഷീനാണ്, ബാറ്ററിയുടെ. ഞങ്ങൾ വാഴക്കോലൊക്കെ വയ്ക്കുന്ന നേന്ത്ര ചങ്ങാലിക്കോടം വാഴയൊക്കെ വയ്ക്കുന്ന ആൾക്കാർ. അപ്പോൾ 30 കിലോ താഴ്ചയുള്ള നേന്ത്ര വാഴയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലാണ് ഞങ്ങൾ തൂക്കി കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പച്ചക്കറിയൊക്കെ ഞങ്ങൾ തൂക്കി കൊടുക്കുക, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ആൾക്കാർ വന്ന് വാങ്ങും, പിന്നെ ആവശ്യക്കാർക്ക് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. പച്ചക്കറി ഒരുവിധമല്ല പച്ചക്കറികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പയറാണ് ചെയ്യണത്, പയറും നേന്ത്രവാഴയാണ് ചെയ്യുന്നത്, ചങ്ങാലിക്കോട്ടൻ നേന്ത്രവാഴയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് 1 ലിറ്ററിലേക്ക് 5 ഗ്രാമാണ് ഈ KAU മൾട്ടിമിക്സ് എന്ന് പറയുന്ന സാധനം. നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ പച്ചക്കറികൾക്ക് ആവശ്യമുള്ള സാധനമാണ്, എല്ലാ പച്ചക്കറികൾക്കും ആവശ്യമാണ്. നമ്മൾ സാധാരണ വളർത്താൽ പോലും മൈക്രോന്യൂട്രിയൻസിന് കുറവ് വരും, ഇലയൊക്കെ ചുരുണ്ടിരിക്കുക, പിന്നെ ഇലയ്ക്ക് ഒരു മഞ്ഞ കളർ വരിക, അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മിശ്രിതം. അപ്പോൾ നമുക്കിത് എത്ര എടുക്കണം നോക്കാം. ഞങ്ങൾക്ക് 15 ലിറ്ററിലേക്കാണ് ആവശ്യം. അത്രയും ഞങ്ങൾക്ക് 40 തടമുണ്ട്. 40 തടത്തിൽ 5 ചെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം വെച്ച് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് 15 × 5 = 75 gram ആവശ്യം. അപ്പോൾ ഞാൻ 75 gram എടുത്തിട്ട് എങ്ങനെ മിക്സ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് സ്പ്രയറിലേക്ക് ഇടരുത്. ഇത് നേരിട്ട് ഇപ്പോൾ സ്പ്രയറിലേക്ക് ഇടാതെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ 75 gram ആയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടാണ് ഇത് ഇതിൽ ചെറിയ തരിതരിയൊക്കെ ഉണ്ട് നമ്മൾ സ്പ്രയറിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ശരിക്കാവണമെന്നില്ല. നന്നായിട്ട് ഒരു ചെറിയ കപ്പിൽ എന്തെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ സ്പ്രയറിലേക്ക് ഒഴിക്കാൻ, എന്നിട്ട് വേണം തെളിക്കാൻ. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്പ്രയറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഞങ്ങൾക്ക് സ്പ്രയർ ഉണ്ട്, സാധാരണക്കാർക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും 10 രൂപയുടെ സ്പ്രയർ മേടിക്കാൻ കിട്ടും കുപ്പിയുടെ ഉള്ളിൽ കാർക്കിട്ട് ചെയ്യണത്. അതിലാണെങ്കിലും ഇത് മതി. പിന്നെ അതിലേക്ക് ചേർക്കുമ്പോൾ ഇതേപോലത്തെ അരിപ്പയിൽ ഒഴിച്ചു കൊടുക്കണം നന്നാവുക, അല്ലെങ്കിൽ ആ നോസിലിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഇതിൽ തടസ്സം വരും. അപ്പോൾ ഞാൻ നേരിട്ടിട്ടല്ല ഇടണത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു അര കപ്പ് വെള്ളം എടുക്കുക. അര കപ്പ് വെള്ളം എടുത്തിട്ട് ആദ്യം ഈ പൊടി മുഴുവൻ അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ട് വേണം, ഇതിൻ്റെ ഉള്ളിൽ തരിതരി ഒക്കെ ഉണ്ട്, ആ തരിതരി നന്നായിട്ട് അലിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ. നേരിട്ട് ഒഴിച്ചിട്ട് വെള്ളം മിക്സ് ചെയ്ത് ചിലപ്പോൾ ആ തരിതരി അലിയണം എന്നില്ല. ഇപ്പോൾ ഏകദേശം ഒരു ഡാർക്ക് കളറായിണ്ട്. അപ്പം നന്നായി ഇത് ഇലവളാണ്, 15 × 45 = 60 ദിവസം. ഒരു മിനിറ്റ്. മുപ്പത് 45 × 60 ദിവസങ്ങളിൽ, അതായത് പച്ചക്കറി നേരിട്ടിട്ട് വിതയ്ക്കുന്നത് 30, 45, 60 ദിവസങ്ങളിലാണ്. നമ്മൾ പറിച്ച് നടണതാണെന്നുണ്ടെങ്കിൽ 15, 30, 45, അത് ഏറ്റക്കുറച്ചിൽ പോലെ നമ്മൾക്ക് ചെടികളെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് മൈക്രോന്യൂട്രിയൻസ് കുറവുണ്ടോ എന്നുള്ള കാര്യം. ഈ സിങ്ക്, മഗ്നീഷ്യം, കാൽസ്യം ഒന്നും നമുക്ക് വേറെ വിഭാഗത്തുകൂടി ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ പെട്ടെന്ന് വിഘടിപ്പിച്ച് കൊടുക്കുന്നതായതുകൊണ്ടാണ് ഇങ്ങനത്തെ മൈക്രോന്യൂട്രിയൻസ് മേടിച്ചിട്ട് പയറിലേക്കും പച്ചക്കറിയിലേക്കും മുളകിലേക്കും എല്ലാത്തിനും തെളിക്കണം. എല്ലാ ചെടികൾക്കും മൈക്രോന്യൂട്രിയൻസ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ മൈക്രോന്യൂട്രിയൻസ് സമയാസമയങ്ങളിൽ കൊടുത്താൽ മാത്രമാണ് നമുക്ക് വേണ്ടപ്പെട്ട പോലുള്ള വിളവ് കിട്ടുള്ളൂ. നമുക്ക് വീട്ടിൽ ഒന്നോ രണ്ടോ ചെടി വളർത്തുന്ന പോലെ അല്ല, ഒരു 10 എണ്ണം കൂടുതൽ വളർത്തണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇത് അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൈക്രോന്യൂട്രിയൻസിൽ ഒഴിക്കാം. 4, 5, 10. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാലത്ത് അല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ടാണ് സ്പ്രേ ചെയ്യേണ്ടത്. ഇത് നമുക്ക് നേരിട്ട് ചെടികളിലേക്ക് തെളിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് തെളിക്കാനായിട്ട് പോവാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞങ്ങളുടെ പച്ചക്കറി തോട്ടമാണ്, പയറിൻ്റെ തോട്ടമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്കിത് ഏതിലേക്കും ഏത് പച്ചക്കറികളിലേക്കും ഈ സമ്പൂർണ്ണ സ്പ്രേ ചെയ്യാം. സൂക്ഷ്മ മൂലക മിശ്രിതം സ്പ്രേ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞങ്ങൾ പയർ ഇപ്പോൾ എൻ്റെ ചെടിയുമേ 45 ദിവസമായി. ഞങ്ങൾ കറക്റ്റായിട്ട് മൈക്രോന്യൂട്രിയൻസ് സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ഇപ്പോൾ 45 ദിവസം പൂവും കായൊക്കെ ഉണ്ടായി വരികയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണത് കാലത്തും അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രം സ്പ്രേ ചെയ്യുക. അതേപോലെ തന്നെ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ നല്ലപോലെ കുളിപ്പിച്ചടിക്കുക. മുകളിൽ തൊട്ട് താഴെ ഭാഗം വരെ നല്ല രീതിയിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വശത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് സ്പ്രേ കിട്ടും. പിന്നെ മഴയുള്ള സമയങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ലേശം പശ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എലയിമിൽ പറ്റി പിടിച്ചിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പയർച്ചെടി കാണിച്ചു തരുന്നത് ഞാൻ ഒരു മുന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പയറുകൾ എങ്ങനെ നടാമെന്നുള്ളതിൻ്റെ പ്രാരംഭഘട്ടം എന്നുള്ളത്. പയർച്ചെടി എങ്ങനെ നട്ട ആ പയറിൻ്റെ തോട്ടമാണ് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടാമതും ഞാൻ കാണിച്ചു തരുന്നത് പയറുണ്ടായി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ രാസകീടനാശിനികളല്ല ഉപയോഗിക്കുന്നത്, ജൈവവളങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാലത്തും വൈകിട്ടും നിങ്ങൾ സ്പ്രേ ചെയ്യുക. മഴയുള്ള സമയങ്ങളിൽ പശ ചേർത്ത് സ്പ്രേ ചെയ്യുക. മൈക്രോന്യൂട്രിയൻസ് എന്തായാലും അത്യാവശ്യമാണ് ചെടികൾക്ക്. അപ്പോൾ 15, 45, 60 ദിവസങ്ങളിൽ 15, 30, 45 ദിവസങ്ങളിലും പറിച്ച് നടുന്ന ചെടികളാണെങ്കിൽ ഇപ്പോൾ പയർച്ചെടി മാത്രമല്ല ഏത് ചെടികൾക്കും മൈക്രോന്യൂട്രിയൻസ് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുമ്പോൾ കൂട്ടത്തിൽ എല്ലാതും അറിഞ്ഞ് ചെയ്യുക. നമ്മൾ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ മൈക്രോന്യൂട്രിയൻസ് ഉപയോഗിക്കുക. അതുമൂലം ചെടികൾക്ക് കൂടുതൽ പോഷകങ്ങൾ ഉണ്ടാവും, ചെടികൾക്ക് രോഗങ്ങൾ കുറയും. ഇത് ഞാൻ ഈ സ്പ്രേ ചെയ്യുന്ന തൊട്ട് മുന്നേ തന്നെ ജൈവ കീടനാശിനി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കീടങ്ങളൊക്കെ നശിച്ചു പോയി. എന്നിട്ടാണ് ഞാൻ മൈക്രോന്യൂട്രിയൻസ് അടിക്കുന്നത്. അപ്പോൾ തന്നെ തളിരിലകൾ വരുമ്പോൾ കീടങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെ നമ്മുടെ ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളെപ്പോൾ ചെയ്യുമ്പോഴും കാലത്ത് അല്ലെങ്കിൽ വൈകിട്ട് സ്പ്രേ ചെയ്യുക. ഈ മൈക്രോന്യൂട്രിയൻസ് അടിക്കുന്നതിന് മുന്നേ തന്നെ
നമ്മുടെ ഇലകളിലുണ്ടാവുന്ന കീടങ്ങളൊക്കെ ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് തുരത്തുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൈക്രോണ്യൂട്രിയൻസ് അടിക്കുമ്പോൾ നല്ല തളിരിലകളും കാര്യങ്ങളും വരുമ്പോൾ ഈ പുഴുക്കളെ തിന്ന് പുഴുക്കൾ വലുതാവും, നമ്മുടെ ചെടികളൊക്കെ നശിച്ചാവും. അപ്പോൾ അതേപോലെ തന്നെ കുമ്മായം കറക്റ്റ് സമയത്ത് വളമായിട്ട് കറക്റ്റ് സമയത്ത് ഇട്ട് കൊടുക്ക തടത്തിൽ ഇലവളങ്ങളായിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൃഷി ലാഭകരമായി കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലുള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.